ആ കോസ്റ്റും കിട്ടും. ഇത് നമ്മൾ എത്രയോ നാളായിട്ട് ഉന്നയിക്കുന്ന പ്രശ്നമാണ്. ഈ ഖുർആന്റെ ഉള്ളടക്കത്തില് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അഫ്സൽ സ്ഥലത്തുണ്ട്. അഫ്സലിനെ പറ്റിയെങ്കിൽ പറ എങ്ങനെയാണ് ഖുർആനിൽ ഇത് കടന്നുകൂടിയത്? ബോധപൂർവം ഉണ്ടായ പ്രശ്നമാണോ? ഏതായാലും ലോകത്ത് 2000 ആണ്ടായിട്ട് ഒരു ക്രിസ്ത്യാനി ഈ ത്രിത്വത്തെക്കുറിച്ച് ഇങ്ങനെ വിശ്വസിക്കുന്നില്ല. അള്ളാഹു, ഈസ, മറിയം, അത് വേണമെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമാക്കിക്കൊണ്ട് ദൈവം, അതുപോലെ മറിയം, യേശു ക്രിസ്തു, ഇങ്ങനെ വേണമെങ്കിൽ അങ്ങ് ചിന്തിച്ചോളൂ, സാങ്കേതികമാണ്. ഇങ്ങനെയൊന്നും ഈ ലോകത്തെവിടെയും എങ്ങനെ ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായി സഭാചരിത്രമുണ്ട്. ആ സഭാചരിത്രം ആക്സ് ഓഫ് ദി അപ്പോസ്റ്റൽ പ്രാക്സിസിൽ ആരംഭിച്ച് സോക്രട്ടസ് എന്ന ചിന്തകനിലൂടെ കടക്കും. സോക്രട്ടീസ് അല്ല, അൽമായ ചരിത്രകാരൻ സോക്രട്ടസ്, പിന്നെ ഇങ്ങോട്ട് യൗസേബിയസ്, സോസേമൻ, ഒത്തിരി ചരിത്രകാരന്മാരുണ്ട്. അവരെല്ലാം ഈ ദൈവശാസ്ത്ര തർക്കം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ യോജിപ്പുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉറപ്പിച്ചു പറയാം, ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, കാത്തലിക്സിൻ്റെയും പെന്തക്കോസ്തുകാരൻ്റെയും എല്ലാ ക്രിസ്ത്യാനിക്കും ഒറ്റ തൃത്വമേ ഉള്ളൂ, ത്രിയകത്തെ സംബന്ധിച്ചൊരു ഒറ്റ വീക്ഷണമേ ഉള്ളൂ. ഇനി പറഞ്ഞ് അവതരിപ്പിക്കുന്നവർ പറയുന്ന വഴിക്ക് വ്യത്യസ്തമായി അത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ രേഖാമൂലം ട്രിനിറ്റിയെക്കുറിച്ചുള്ള തർക്കം ട്രിനിറ്റി വിശ്വസിക്കുന്നവർക്കിടയിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. അവിടെ എങ്ങും ഈ പറയുന്ന പോലെ അള്ളാഹു, ഈസ അല്ലെ മറിയം എന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനെയാണ് ഖുർആൻ മുന്ന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്രസ്സ് ചെയ്തതെന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയാം. മറ്റു വഴിക്ക് പോലെ ഇതൊന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചോദിക്കാം, അഫ്സൽ ഇവിടെ ഉണ്ടല്ലോ അല്ലെ? അഫ്സൽ പറയട്ടെ. ഓക്കെ, ഖുർആനിൽ എവിടെയും പറയുന്നില്ല മറിയമും യേശുവും അള്ളാഹുവും അടങ്ങുന്നതാണ് ക്രൈസ്തവരുടെ തൃത്വം എന്ന് ഈ പറയുന്ന ആയത്തിൽ എവിടെയും പറയുന്നില്ല. അവിടെ പറയുന്നത് മറിയമിനെ ദൈവമാക്കുന്നതിൻ്റെ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. തീർച്ചയായും അറിയാലോ, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ ഈ മറിയമിനെ ഒരു പ്രത്യേകത കൊടുക്കുകയും അവരെ മധ്യസ്ഥമായി വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടത്തുകയായിരിക്കും. നിങ്ങൾക്കും അറിയുന്നും ചെയ്യുന്നില്ലേ, മറിയെ ഒരു ഒരു പുണ്യ മാതാവായി കണ്ടുകൊണ്ടുള്ള ദൈവത്തിൻ്റെ ദൈവതുല്യമായ ഒരു പദവി കൊടുക്കൽ, അതിനെയാണ് ഖുർആൻ ഖണ്ഡിച്ചത്. അത് അന്നും തന്നെ മറ്റേ ഓർത്തഡോക്സ്. അഫ്സൽ, ഞാൻ അതൊന്ന് വായിക്കാം. അഫ്സലെ വായിക്കാം ഒരു മിനിറ്റ്. 4:171 നേരത്തെ ഇവിടെ വായിച്ചതാണ്, വേദക്കാരെ നിങ്ങൾ മതകാര്യത്തിൽ അതിര് കവിയരുത്, അള്ളാഹുവിന്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത്. മറിയമിന്റെ മകനായ മസിഹ് ഈസ അള്ളാഹുവിന്റെ ദൂതനും മറിയയിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവന്റെ വചനവും അവങ്കിൽ നിന്ന് ഒരു ആത്മാവും മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക, തൃത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്. ഇത് ഇത് പിന്നെ ഏത് ഏത് അടിസ്ഥാനത്തിലാണ്, എന്താണ് ആ വാക്കെന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾ കേൾക്കുന്നില്ല അഫ്സലെ, കേൾക്കുന്നുണ്ടോ? ആ പറയൂ. കേൾക്കാമോ? ഈ വചനം അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹം ചോദിച്ച വചനം അള്ളാഹു ഈസയോട് ചോദിക്കുന്നുണ്ട്. ഒരായത്ത് ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന് പുറമെ ഈ മറ്റേ ഈ നിന്നെയും നിന്റെ മാതാവിനെയും ആരാധിക്കുവാൻ നീയാണോ പറഞ്ഞത് എന്ന് അള്ളാഹു ഈസയോട് ചോദിക്കും. ആ ഒരു കാര്യത്തെയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അവിടെ എവിടെയും മറിയമും അള്ളാഹും ഈസയും അടങ്ങുന്നതാണ്. ഹലോ, ഞാൻ പറയട്ടെ. തൃപ്തം എന്ന് പറയുന്നില്ല. എന്താ, കേട്ടില്ല? വിഷയത്തെക്കുറിച്ച് ഖുറാന്റെ പറഞ്ഞേക്കുന്ന കാര്യമല്ല ഈ എക്സാക്ട് ആ വേർഡാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എനിക്കറിയത്തില്ല, ഖുറാനെ കുറിച്ച് അങ്ങനെ അറിയത്തില്ല. മറിയമും മറ്റേ ഈസയും അള്ളാഹു അടങ്ങുന്നതാണ് തൃത്വം ഖുറാൻ പറഞ്ഞു എന്നുള്ള ആ ഒരു കാര്യല്ലേ? അതെ അതെ. പക്ഷെ അതിന് അങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ എനിക്ക് ആ വചന ഓർമ്മയില്ല. അതിലിങ്ങനെയാണ് പറയുന്നത്, അള്ളാഹു ഈസാ നബിയോട് ചോദിക്കും, എനിക്ക് പുറമെ നിന്നെയും നിന്റെ മാതാവിനെയും ദൈവമാക്കാൻ നീയാണോ അവരോട് കൽപ്പിച്ചത് എന്ന് ചോദിക്കാം. അപ്പൊ ഈസ അറിയില്ല എന്ന് പറയും. അവിടെ ഇത് മൂന്നും കൂടെ അടങ്ങുന്നതാണ് തൃത്വം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ക്രൈസ്തവര് മറിയമിന് ദൈവമാക്കിയിട്ടില്ലേ? അത് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് തീർച്ചയായും ചെയ്തിട്ടുണ്ട്, അവരുടെ മധ്യസ്ഥ. ഹലോ, ഞാൻ പറഞ്ഞ കേട്ടെ. യൂസഫ് 5:116 ആയത്. അതെ അതെ. ഓക്കെ, അത് വായിച്ചോളൂ. വായിച്ചോളൂ, വായിച്ചോളൂ. അഫ്സൽ വീട്ടിലാണ്, അഫ്സൽ വായിക്കട്ടെ. 5:116 ആയത്. ഞാൻ വായിക്കാം. വായിച്ചോ, വായിച്ചോ.
ഞാൻ എനിക്ക് ആയത്തിന് നമ്പർ ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. ചോദിച്ചാ മതി, ഞാൻ പറഞ്ഞുതരാം. ഓർക്കുക, അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം, മറിയമിന്റെ മകനായ ഈസ അള്ളാഹു കൂടാതെ എന്നെയും എന്റെ മാതാവിനെയും ആരാധിക്കുവാൻ നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് പറയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാവനല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും നീ അതറിഞ്ഞിരിക്കും. എന്റെ മനസ്സിലുള്ളത് നീ അറിയും, എന്നാൽ നിന്റെ ഉള്ളിൽ ഉള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുപോലെ നന്നായി അറിയുന്നവൻ. അതായത് ഈ പറയുന്ന പുനരുദ്ധാന നാളില് അഫ്സലെ, ഈ പറഞ്ഞ കേട്ടിട്ട് അതിലേലേം പോവാതെ അങ്ങ് ദയവായിട്ട് കേട്ടെ, ഈ തൃത്വത്തെ കുറിച്ച് ഖുറാൻ വിമർശിക്കുന്നുണ്ടോ? തൃത്വത്തെ എവിടെങ്കിലും വിമർശിക്കും, തൃത്വത്തെ ആയിരിക്കണം, അല്ല പങ്കു ചേർക്കുന്നല്ല. തൃത്വത്തെ കുറിച്ചുള്ള ഖുറാന്റെ അഭിപ്രായം എന്താണ്? ഖുറാൻ എന്താണ് മനസ്സിലാക്കിയ തൃത്വത്തെ കുറിച്ച്? ഓ, ഒറ്റ വാക്കി പറ, തെളിവോടെ പറയണം. ആ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ തൃത്വം, ഇപ്പൊ എബിൻ ബ്രദർ വായിച്ച ആയത്തിൽ പറയുന്നു 4:171, നിങ്ങൾ തൃത്വം എന്ന് പറയുന്നത് പറയരുത്, അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം വാഹിദ് എന്നാണ്. വാഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഹദ് എന്ന് പറഞ്ഞ പദത്തിന് കുറച്ച് ബഹുത്വ, മറ്റേ അത് അനേകരിൽ ഒന്ന് എന്നൊക്കെ അർത്ഥം കൊടുക്കും. അവിടെ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, ഒരു ബഹുത്വത്തിലുള്ള ഏകത്വം ഇല്ലാതെ കൃത്യമായി ഏകൻ എന്ന് സൂചിപ്പിക്കുന്ന പദമാണ് വാഹിദ്. അത് പറയുന്നുണ്ട്, കൃത്യം എന്ന് പറയുന്നത് ദൈവം ഏകനാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 4:171 പറഞ്ഞു, ചോദിച്ചില്ല. എന്റെ ചോദ്യം, ത്രിയേകത്വം അല്ലെങ്കിൽ തൃത്വം, ക്രൈസ്തവ വിശ്വാസമാകുന്ന തൃത്വത്തെ കുറിച്ച് ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അല്ല, അങ്ങനെ ക്രൈസ്തവരുടെ തൃത്വത്തെ പറ്റി ഖുറാനിൽ എന്റെ അറിവിൽ എവിടെ എഴുതിയില്ല. തൃത്വം എന്ന് പറയരുത്, അതുപോലെ ദൈവം മൂന്നിൽ ഒന്നാണെന്ന് പറഞ്ഞവർ തീർച്ചയായും പറയുന്നേ ഉള്ളൂ. തൃത്വം എന്നൊരു പദം ആരും പറയുന്നേ ഉള്ളൂ, അങ്ങനെയാണോ? ആ, നിങ്ങൾ തൃത്വം എന്ന് പറയുന്നത് ദൈവം ഏകാരാധ്യനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അഫ്സലെ, നിങ്ങൾക്ക് പറ്റിയ അവത്ത അള്ളാഹുവിന് പറ്റിയ ഒരു കയ്യവത്താണ്. എന്താ അവിടെ തൃത്വത്തെ കുറിച്ച് ചിന്തിച്ച് താങ്കൾ പറഞ്ഞതിൽ കുറെ ശരിയുണ്ട്. കാരണം അന്ന് ഈ നിലനിന്നിരുന്ന വിശ്വാസമാചാരങ്ങളിൽ ഈ തിയോട്ടോക്കോസ് എന്ന വിഷയം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. അപ്പോ ഈ ചർച്ചയ്ക്കകത്ത് ഇതെല്ലാം കൂടെ കേട്ട മുഹമ്മദിന് പിണഞ്ഞ അബദ്ധമാണ്. തൃത്വം എന്ന് പറയുന്നതിനെ കുറിച്ച് മുഹമ്മദ് ധരിച്ചു വെച്ച കാര്യമാണ് അള്ളാഹു ഈസ മറിയം. അത് വസ്തുതാപരമായിട്ട് അങ്ങനെയാണ്. അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താണ് പിന്നെ പിതാപുത്രം പരിശുദ്ധാത്മാവാണ് തൃത്വം എന്ന് ഖുർആനിലൂടെ എഴുതിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവും ഈസയും മറിയമും അടങ്ങുന്ന തൃത്വമായിരുന്നു അവിടുത്തെ ക്രിസ്ത്യാനികള്, അവിടെ ഉണ്ടായിരുന്ന അറേബ്യയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികള്, അതിന്റെ സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികള് ഇവിടെ വിശ്വാസം എന്ന് നിങ്ങൾ അംഗീകരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ മുഹമ്മദ് നബിക്ക് അത് കിട്ടുള്ളൂ. അത് പറയണമെങ്കിൽ സംഭവം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല മുഹമ്മദ്, അതായത് ഈ പ്ലാഗറിസത്തിൽ വന്നുപോയ പിഴവാണെന്ന് പറഞ്ഞത്, അതിനകത്ത് ഒത്തിരി പിഴവാരൂപത്തിലുണ്ടല്ലോ. മറിയയുടെ അപ്പനെയും അമ്മയെ സഹോദരനെയും കുറിച്ച് പിഴവെഴുതിയിട്ടുണ്ട്. അതുപോലെ പറ്റിപ്പോയ തൃത്വത്തെ കുറിച്ച് അദ്ദേഹം ധരിച്ച തെറ്റിദ്ധാരണയാണ്, ആസിറ്റീസ് അല്ല. അപ്പൊ പ്ലാഗറിസത്തിൽ വന്ന പിഴവാണ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇമ്രാന്റെ മകളാണ്, അതുപോലെ ഹറൂന്റെ സഹോദരിയാണ്. ആ തെറ്റുകളെല്ലാം അതിലുണ്ട്. അതിലൊരു തെറ്റാണിത്, ഒരു കാര്യം ഗ്രഹിച്ചതിലെ തെറ്റാണ് ഈ പറഞ്ഞത്. ആ, അവിടെ ഇത്രേ ഖുറാനിൽ പറയുന്നുള്ളൂ, അതിന് ഞാൻ മറുപടി പറഞ്ഞു. അതായത് നിന്നെയും നിന്റെ മാതാവിനെയും മറ്റേ ആരാധിക്കാൻ വേണ്ടി നീ കൽപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇല്ല. അപ്പൊ ഞാൻ അതിന് പറഞ്ഞു, മറിയമ്മിനെ ഒരുപാട് ആ കാലത്ത് കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിന്റെ സ്ഥാനം നൽകിയിരുന്നു, അത് നിങ്ങൾക്ക് അറിയാം. ഇന്നും പലരും മറിയമ്മിന് അത്രത്തോളം ഒരു ദിവ്യവേഷം നൽകുന്നുണ്ട്. അപ്പോ അതിനെയാണ് എതിർത്തത്, അതിൽ നിന്ന് വ്യക്തമാണ്. അത് അടങ്ങുന്നതാണ് തൃത്വം എന്ന് ഖുറാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എഴുതാപുറം നിങ്ങളുടെ ഒരു വായനയാണ്, ഇങ്ങനെ ആയിരിക്കാം ഖുറാൻ. ഒരു മിനിറ്റ് ഞാൻ എഴുതാപുറം ഞങ്ങളെന്നല്ല പറഞ്ഞത്, വസ്തുതകൾ കിടന്നിട്ടും നിങ്ങൾ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ച് വെറുതെ കൊണ്ടുപോവാണ്. ഞങ്ങൾ വ്യാഖ്യാനിച്ചില്ല, അതിൽ എഴുതിയിരിക്കുന്ന മുന്ന എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? മുന്ന എന്ന് പറഞ്ഞാൽ തൃത്വം. ആ തൃത്വത്തെ പറ്റി പറഞ്ഞ കാര്യമാണ് പിതാവ് അതോ അല്ലെങ്കിൽ അള്ളാഹു ഈസ പോലെ മറിയം. അള്ളാഹു ഈസ മറിയം എന്ന് വിശ്വസിക്കുന്ന ലോകത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിട്ടേ ഇല്ല. അത് തെറ്റിദ്ധാരണയാണ്, മുഹമ്മദിന് വന്ന തെറ്റിദ്ധാരണ. അദ്ദേഹം അതായിരിക്കും ഞങ്ങൾ കരുതുന്നതെന്ന് ഓർത്ത് എടുത്തു പറഞ്ഞാണ്. ഇതുപോലെ രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണ്, ഹിസ്റ്റോറിക്കലി ഒരിക്കലും പൊരുത്തപ്പെടാത്ത മോശയുടെ സഹോദരനായ അഹരോനെയും അഹരോന്റെ സഹോദരിയായ മിറിയാമിനെയും ചേർത്ത് മറിയാണെന്ന് പറഞ്ഞു വെച്ചതും, അത് യേശുവിന്റെ അമ്മയാണെന്ന അർത്ഥത്തിൽ ഈസാടെ മാതാവ് എന്ന് പറഞ്ഞു വെച്ചതും മറ്റൊരു തെറ്റാണ്. ഈ രണ്ട് തെറ്റുകൾ നിലവിൽ നിൽക്കുന്നുണ്ട് ഖുറാനിൽ. അത് താഴെ കേൾക്കുന്ന ഓഡിയൻസിന് വേണ്ടി കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. അടുത്ത വിഷയത്തിലേക്ക് പോവാം.
ഈസാനബിയോട് ചോദിച്ചെന്ന്. അപ്പൊ ഈ അള്ളാഹുവിന് അറിയത്തില്ലേ പുള്ളി ഒള്ളി മക്കയുടെ ഏരിയ മാത്രമേ നോക്കുന്നുള്ളൂ, ഇസ്രയേലി ആയതുകൊണ്ടാണ് ഈസോട് ചോദിച്ചത് നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ പറഞ്ഞ എന്തിനാന്ന് ഡയറക്റ്റ് ചോദിക്കാമല്ലോ. നമ്മുടെ പഴയ ദൈവത്തിലൊക്കെ ചോദിക്കും ഡയറക്റ്റ് ദാവീദിനോട് എന്ന് പറയാ ചെയ്യുന്നത്, അല്ലാതെ നീ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ പുള്ളി അങ്ങനെ ചോദിച്ചു? അത് പുനരുദ്ധാന നാളിൽ ചോദിക്കുന്ന കാര്യമാണ്, അതായത് അവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. ഈസാ നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം, അല്ലാതെ ഇപ്പൊ ചോദിക്കുന്ന കാര്യമല്ല. ഖിയാമത്ത് വിധി ദിനത്തിൽ ചോദിക്കുന്ന കാര്യം മനസ്സിലാക്കിയത് തെറ്റാണ്. പിന്നെ ഈ ഹാറോന്റെ സഹോദരി എന്ന് പറയുന്ന കാര്യത്തിന് കൃത്യമായിട്ട് മുഹമ്മദ് നബി തന്നെ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ നജ്രാനിലെ ക്രിസ്ത്യാനികൾ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒരു പുണ്യ പുരുഷൻ, ഒരു പുരോഹിതരാണല്ലോ, അപ്പൊ അക്കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പുണ്യപുരുഷന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ സഹോദരി എന്ന് വിളിക്കല് അക്കാലഘട്ടത്തിൽ പതിവായിരുന്നു എന്ന രീതിക്ക് പറഞ്ഞത്. നമ്മൾ ബൈബിളിൽ കാണാം, ദാവീദിന്റെ പുത്ര, യോനയുടെ പുത്ര, അങ്ങനെ ഒരു പുണ്യ പുരുഷന്റെ പേര് വെച്ചുകൊണ്ടുള്ള ഒരു വിളി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതിന് കൃത്യമായിട്ട് മുഹമ്മദ് നബി തന്നെ അതിന് മറുപടി പറഞ്ഞത്. ഖുർആൻ വേറൊരു ഭാഗത്തിലും കൂടി ഒരു സാലിഹ് നബിയുടെ ചരിത്രം പറയുമ്പോൾ ഇതേപോലെ പറയുന്നുണ്ട്, ഒരു പ്രവാചകന്റെ പ്രവാചകനോട് ചേർത്തുകൊണ്ട് അവരുടെ ജനങ്ങളിൽ ഞങ്ങളുടെ പ്രശ്നം ഇതാണ്. ഇപ്പൊ താഴെ കേൾക്കുന്നുണ്ടല്ലോ, അതായത് വലിയൊരു തെറ്റ് പറഞ്ഞിട്ട്, അതായത് ഇമ്രാന്റെ മകൾ, അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരികയില്ല, ഇമ്രാന്റെ മകളും ഹാറൂന്റെ സഹോദരിയുമായ മറിയം. ഇത് കേൾക്കുന്ന എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കിക്കൊള്ളുന്ന, ബൈബിളിൽ മോശയുടെ സഹോദരൻ അഹരോന് മിറിയാം എന്ന് പറഞ്ഞ ഒരു സഹോദരി ഉണ്ട്. അത് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനും 12,000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ, 1500 കൊല്ലമെങ്കിലും മുമ്പ് ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഇത്രയും പ്രമുഖരായ ആളുകൾ കിടക്കെ ഒരു പ്രമുഖ വ്യക്തിയുടെ സഹോദരിയാണ് എന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അടുത്ത പേരും കൂടെ ചോദിച്ചു വരിക, ഹാറൂണും യോജിക്കുന്നു, ഇമ്രാനും യോജിക്കുന്നു, മിറിയാമും യോജിക്കുന്നു, എന്നിട്ട് പറയാണ് ഒരു പ്രമുഖന്റെ സഹോദരി എന്ന അർത്ഥത്തിൽ പറഞ്ഞാണെന്ന്, അങ്ങനെയുള്ള നോട്ടബിൾ പേഴ്സണാലിറ്റിയുടെ ആളായിട്ട് പറയും. അതിന് പറയുന്നത് കേട്ടോ, അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. എന്നിട്ട് താഴെ പറയുന്ന എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, കൃത്യം തന്നെ എക്സ്പ്ലനേഷൻ കറക്റ്റ്, അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അതിനെ ചുവട് പിടിച്ചിട്ട് പറയുകയാണ്, ഈ അബദ്ധത്തെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് ഈ മറ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് ന്യായീകരണം ഇല്ല. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകും, ഖുർആൻ അത്രമാത്രം ചരിത്രപരമായ ഫോഷ്കാണ് സമൂഹത്തോട് സംസാരിച്ചത്. ഇങ്ങനൊന്നും ന്യായീകരിച്ചാൽ ഉത്തരമാവില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇസ്ലാമിന്റെ പ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങളിലെ പറയാൻ പറ്റുള്ളൂ തീർച്ചയായും. അല്ല, അങ്ങനെയാണെങ്കിൽ മറിയയുടെ പിതാവാണ് ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ പറ്റുമോ? മറിയയുടെ പിതാവിനെ പറ്റിയിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അഫ്സലേ ഒരു മിനിറ്റ്, അഫ്സലേ സാം പാസ്റ്റർ എന്താ പറയാൻ വന്നായിരുന്നു? സാം പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഞാൻ അഫ്സല് പറഞ്ഞതിനകത്ത് ഒരു വാചകം, കുറച്ച് മുമ്പേ പറഞ്ഞതിനകത്ത് ഒരു വാചകം ഉണ്ടായിരുന്നു. കോപ്റ്റിക് ക്രിസ്ത്യൻസ് തെറ്റായിട്ട് ചെയ്തതുകൊണ്ടാണ് ആ നിലയിലുള്ള ആയത്ത് ഖുറാനകത്ത് വന്നത് എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് ഈ ഖുറാന്റെ എല്ലാ സംഭവങ്ങളും ഇവർ പഠിപ്പിക്കുന്നതനുസരിച്ച്, ഇപ്പൊ വേദപുസ്തകത്തിന്റെ ചരിത്രവും വേദപുസ്തകത്തിന്റെ എഴുത്തുകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരുടെ എഫേർട്ട്, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതി എന്ന നിലയിൽ നമുക്ക് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഓതൻറ്റിസിറ്റി തെളിയിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ലൂക്ക് 1:1 ആണെങ്കിലും അൽസാറിനും വറിസാം അൽസാറിനും ഒക്കെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം, ബൈബിളിൻ്റെ ഇൻസ്പിരേഷൻ, നമ്മൾ കൊടുക്കുന്ന നിർവചനം എന്താണെന്നുള്ള കാര്യം. പക്ഷേ ഖുറാനെ സംബന്ധിച്ചിടത്തോളം ഇനി കോപ്റ്റിക് ക്രിസ്ത്യൻസ് അല്ല വെസ്റ്റേൺ ക്രിസ്ത്യൻസ് തെറ്റിച്ചെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു തെറ്റ് വരാനായിട്ട് പാടില്ല. കാരണം അവരൊരു ഹിസ്റ്റോറിക്കൽ പ്രീതിസിസിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റും ഖുറാനകത്തില്ല, എല്ലാ കാര്യവും ജിബ്രീലോ അള്ളാഹോ പറഞ്ഞതാണ്. അതുകൂടെ ഒന്ന് ദൈവാസന്മാർ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഞാൻ ഈ പറഞ്ഞ കാര്യം? അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇതുപോലെ ചർച്ച വന്നപ്പോ എടുത്തു പറഞ്ഞാണ് ഇവിടെ ഇദ്ദേഹം തന്നെയാണ് തോന്നു പറഞ്ഞത്. ഇതുപോലെ ഒരു സംഭവം, അതായത് ഖുറാന്റെ ഈ അവകാശവാദങ്ങളും അതിന്റെ പ്രായോഗികതയും തമ്മിലുള്ള ഈ ക്ലാഷ് വളരെ വലുതാണെന്ന് ഉള്ള കാര്യം ചൂണ്ടിക്കാണിക്കാനും ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി ഒരു കാരണമാകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഖുറാനിൽ തന്നെ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഈ പ്രീഡെസ്റ്റിനേറ്റഡ് ആയിട്ടുള്ള ആ കൺസെപ്റ്റുകൾക്ക് യോജിച്ചു പോകില്ല. അത് കഴിഞ്ഞ ഒരു ചർച്ചയിൽ വളരെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഖുറാന്റെ 15 ഹിജ്റ എന്ന് പറയുന്ന അധ്യായം, അതിൻ്റെ 87 പറയാണ് ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും മഹത്തായ ഖുറാനും ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. ഇതൊരാളോട് നമ്മൾ ചോദിക്കുക, എന്താണ് ഈ ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങൾ? അത് അവർ തന്നെ പറയും, 7 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറാന്റെ പ്രാരംഭ സൂറയായ സൂറത്തുൽ ഫാത്തിഹയാണ്. അത് 7 രീതിയിൽ 7 തവണ ആവർത്തിക്കാറുണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ ചോദിക്കും, ഈ സൂറത്തുൽ ഫാത്തിഹ അപ്പോൾ ഖുറാന്റെ ഭാഗമല്ലേ? അതെ. അപ്പൊ പിന്നെ എന്തിനാണ് മഹത്തായ ഖുറാനും ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും? അപ്പൊ നമ്മളൊരു ഭാഷയിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അസത്യമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇവർ മറ്റ് മതഗ്രന്ഥങ്ങളെ വളരെ വ്യാഖ്യാനപരമായിട്ട്
അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് പോലും എടുത്തു കാട്ടി സംസാരിക്കാറുണ്ട്. പക്ഷെ അള്ളാഹു വർഷങ്ങൾക്കപ്പുറത്ത്, നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ യുഗങ്ങൾക്കപ്പുറത്ത്, ആദം ഹവമാർക്കും പ്രപഞ്ച നിർമ്മിതിക്കൊക്കെ മുമ്പ് എഴുതി സൂക്ഷിച്ച ഒരു കിതാബിലുള്ള കാര്യമാണിത്. അതിനകത്ത് ഒരു തെറ്റുമില്ല. നമ്പർ പോലും ഇട്ട് കൊടുത്തത് അള്ളാഹു ആണ്. അതിൽ വന്ന വ്യാകരണ പിശകോ ആശയ പിശകോ ആണ് ഈ കാണുന്നത്. ഒന്ന്, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഏഴ് വചനങ്ങൾ, അതേതാണ്? സൂറത്തുൽ ഫാത്തിഹ, അതായത് ഖുറാന്റെ ഇപ്പോഴത്തെ ഒന്നാം അധ്യായം, അതാണ് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഏഴ് രീതി പാരായണം ചെയ്യുന്നത്. പ്ലസ് മഹത്തായ ഖുറാനും. അപ്പൊ അത് ഖുറാന്റെ ഭാഗമല്ല ആ പറയുന്നതനുസരിച്ച്. അതിനാണ് ഞാൻ പറഞ്ഞത് സങ്കീർത്തന പുസ്തകങ്ങളും വിശുദ്ധ ബൈബിളും ഞാൻ നിനക്ക് തന്നു എന്ന് പറഞ്ഞ എങ്ങനെ നോക്കും? സങ്കീർത്തനം ഇതിന്റെ ഭാഗമാണ്. ശരിയായിട്ട് ഇതെങ്ങനെ പറയാമായിരുന്നു? ബൈബിളിൽ മഹത്തായ ബൈബിളും അതിൽ നിന്ന് ഏഴ് തവണ പാരായണം ചെയ്യേണ്ട ഒരു സങ്കീർത്തനവും ഞാൻ നിനക്ക് തന്നു. ഇതുപോലെ വേണ്ടേ പറയാൻ? ഇതിലെ ഈ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇദ്ദേഹം ആണെന്ന് തോന്നുന്നു ആരോ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യം. അന്ന് അറബികൾക്കിടയിൽ ഇങ്ങനെ ഏഴ് ഒരു പാട്ട് ഏഴ് രൂപത്തിൽ ആലപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ ശൈലി ഇവിടെ അനുകരിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കിത്താവിൽ വർഷങ്ങൾക്കപ്പുറത്ത് എഴുതിയിരുന്ന ഈ ശൈലി എങ്ങനെയാണ് ഖുറൈശികളുടെ ഇടയിൽ പ്രചരിച്ചത്? ആരാണ് ഖുറൈശികൾ ഇത് എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്തത്? ഏത് വഴിക്കാണ് ഖുറൈശികളുടെ ഇടയിൽ ഇത് കിട്ടിയത്? തിരിച്ച് ഒന്നിൽ ഇങ്ങനെ സമ്മതിക്കേണ്ടി വരുന്നു, ഖുറൈശികൾ വിദഗ്ധന്മാരാണ്, അവർ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മുഹമ്മദ് വരുന്നതിന് മുമ്പേ ഈ ശൈലി തട്ടിയെടുത്തു. അല്ലെങ്കിൽ പറയേണ്ടത് ഇങ്ങനെയാണ്, അള്ളാഹു ഖുറൈശികളുടെ കയ്യിൽ നിന്ന് പഠിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രീഡെസ്റ്റിനേഷൻ പറഞ്ഞു വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇത് പ്രീ എക്സിസ്റ്റൻസ് പറഞ്ഞു വരുമ്പോഴേക്ക് ശരിയാകാതെ വരും. അപ്പോൾ ഇങ്ങനെ വലിയ ഗുരുതര പിശക് ഖുറാന്റെ വ്യാഖ്യാനത്തിലുണ്ട്, എഴുത്തിലുമുണ്ട്. അതുപോലുള്ള ഒന്നാണ് ഈ കാണിച്ചത്. ഇങ്ങനെ നൂറുകണക്കിന് പിശകുണ്ട്. അതിലെ അടുത്തൊരു പിശകാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ട്രിനിറ്റിയെ കുറിച്ച് മുഹമ്മദിന് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ അറിവ് കേട് അദ്ദേഹം അതിൽ കൃത്യം പകർത്തി വെച്ചു. മുന്ന എന്ന് പറയരുത്, ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ വീക്ഷണത്തിൽ എന്താണ്, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമല്ല, മറിച്ച് അവിടെ നിലനിന്നിരുന്ന ആളുകള് തിരുക്കുടുംബം എന്നൊക്കെ ആരാധിച്ചു പോകുന്ന ഒരു സംഭവത്തെ അല്പം മൊഴി മാറ്റിയാണ് ഗ്രഹിച്ചത്. തിരുക്കുടുംബം പോലും കൃത്യം ഗ്രഹിച്ചിട്ടില്ല. യോസഫ് ഇതാ ഉണ്ടത് അതുപോലും കറക്റ്റായിട്ട് എടുത്തിട്ടില്ല. പകരം അള്ളാഹുവിനെ അവിടെ കൊണ്ടുവന്നു, ഈസായെ കൊണ്ടുവന്നു, മറിയത്തിനെ കൊണ്ടുവന്നു. ഇപ്പൊ ഇദ്ദേഹം പറയുന്ന എന്താണ്, അത് കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ ഇടയിലെ വിശ്വാസമായിരുന്നു, അത് അഡ്രസ് ചെയ്തു. കോപ്റ്റിക് ക്രിസ്ത്യാനിലെ പോയിട്ട് വാ, ലീവ് ചെയ്ത് വാ, അഫ്സലെ ഒന്ന് ലീവ് ചെയ്ത് കയറിക്കോ. പറയുന്നത് അഫ്സലെ പറയുന്നത് കേൾക്കുന്നില്ല സുഹൃത്തെ. ചോദ്യത്തിന് മറുപടി തരാതെ നമ്മുടെ സഹോദരൻ പോയെന്ന് തോന്നുന്നുണ്ടോ? അഫ്സലാണോ? അഫ്സലാണോ? അല്ല അല്ല, നമ്മുടെ മറ്റേ സഹോദരൻ. ആ അദ്ദേഹം പോയി. അദ്ദേഹം എന്തെങ്കിലും മറുപടി കിട്ടുമോ? അത് അദ്ദേഹം എന്താ അറിയോ, സാം പാസ്റ്ററെ, അദ്ദേഹം ക്ലബ് ഹൗസിൽ പുതിയ മെമ്പറാണ്. അപ്പം ഒരു വലിയ യുദ്ധം ചെയ്യാം എന്നുള്ള ധൈര്യത്തിന് അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹത്തിനൊന്നും ആയുധമില്ലാത്തതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയതാണ്. ഓക്കെ, നമ്മുടെ അഫ്സല് തിരിച്ചു വന്നിട്ടുണ്ട്. അഫ്സലിലേക്ക് തന്നെ ഒന്ന് പോകാം. അര ബസ് അര ബസ് എന്താ പറഞ്ഞേ? ബസ് പറഞ്ഞ് ഞാൻ കേട്ടില്ല. ബസ് ഒന്നുകൂടെ പറയാ. ബസ് ഇതുവരെ സംസാരിക്കാത്തവരാണ് കാക്കാപദർ സംസാരിച്ചോളൂ. എല്ലാ ദൈവദാസന്മാർക്കും പ്രേസലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബദ്രെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇല്ലാതെ എനിക്ക് കൊടിത്തോട്ട സാറിനോടാണ് എനിക്ക് വളരെ ബഹുമാനം ഉള്ള ഒരു ബ്രദറാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ, ഞാൻ എപ്പോഴും നിങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണത് എനിക്ക് ചാൻസ് കിട്ടാറില്ല. നിങ്ങളുടെ ക്ലബിൽ ഞാൻ അങ്ങനെ വരാറുണ്ട്. വളരെ സന്തോഷം എനിക്ക് കേൾക്കുമ്പോൾ. വളരെ അനിക്കോട്ട സാറിനോട് എനിക്ക് വളരെ വളരെ എനിക്കൊന്ന് കാണാൻ വരെ കൊതിയാവുന്നുണ്ട്. സെബാസ്റ്റ്യൻ ബ്രദറ്, അനിക്കോട്ട സാറ്, പിന്നെ അവിടെ ഇങ്ങനെ ഇവിടുത്തെ ദൈവസ്വാമി, ഇങ്ങനെ ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്ന, കാരണം ഒരുപാട് പേര് ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഞാനൊരു സംവിധായകനാണ്, ചെറിയ സിനിമ സംവിധായകനല്ല, ചെറിയ ഒരു ഡോക്യുമെന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെയുള്ള ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവരൊക്കെ നിങ്ങളോട് ഭയങ്കര ആയിട്ട് നന്ദി പറയാൻ വേണ്ടിയിട്ട് അവരൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും ചാൻസ് കിട്ടുന്നില്ല. കൊടിത്തോട്ട സാറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. എന്താ പറയാ, പറയാനുള്ള വാക്കുകളില്ല.
ബ്രദറിനോട് കൊടിത്തോട്ട സാറിനോട് ഭയങ്കര ബഹുമാനത്തോടെ പറയാം, ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യുക, എല്ലാ ബ്രദർമാരോടും ദൈവം അനുഗ്രഹിക്കട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കട്ടെ, സത്യം എല്ലാവരും മനസ്സിലാക്കട്ടെ. നമ്മുടെ മുസ്ലിം സഹോദരന്മാര് ഒരുപാട് പേര് ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് എൻ്റെ യൂണിറ്റിലുള്ള ഒരുപാട് സഹോദരന്മാര് കേൾക്കുന്നുണ്ട്. കൊടിത്തോട്ട സാറിൻ്റെ അതെ, സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ അവർ കേൾക്കുന്നത്. രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണ് കേൾക്കുന്നത്. കൊടിത്തോട്ട സാറിൻ്റെ വീഡിയോ, സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ വീഡിയോ ആണ് അധികം കേൾക്കുന്നത്. അപ്പൊ എനിക്കിന്ന് അതിശയായിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങളത് കേൾക്കുന്നത്. അപ്പൊ അവരൊക്കെ വളരെ നന്ദിയോടെ അവർക്കൊക്കെ ചാൻസ് കൊടുക്കണം ഇതിൽ കയറി വരുമ്പോൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഇതൊരു വലിയ, കാരണം എനിക്കും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൊടിത്തോട്ട, ഞാൻ കത്തോലിക്കക്കാരനാണ്, പക്ഷെ കൊടിത്തോട്ട സാറിൻ്റെ ഒരു പ്രസംഗങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഒരുപാട് മാറിയത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവദാസന്മാർ തന്നെയാണ്, വേറെ ആരുമില്ല. ദൈവം നിങ്ങൾ അയക്കപ്പെട്ടവർ തന്നെയാണ്. ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിവിടെ പ്രത്യേകിച്ച് കൊടുത്തോട്ട സാറ് സെബാസ്റ്റ്യൻ ബ്രദറിനെ മറക്കാൻ പറ്റില്ല. കാരണം സെബാസ്റ്റ്യൻ ബ്രദർ അത്രത്തോളം മാറ്റിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കൊടുത്തോട്ട സാറിനെ പ്രത്യേകം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എനിക്ക് അധികമൊന്നും പറയാനില്ല. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ബ്രദർമാർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വർഗീസ് സാറുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്. ചാക്കോ സാറിനെയാണ് എനിക്ക്, ചാക്കോ സാറ് ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ രാത്രി 2 മണിവരെ ക്ഷീണം, എനിക്ക് രാവിലെ 5 മണിക്ക് ഷൂട്ടിന് പോകുമ്പോഴൊക്കെ എഴുന്നേക്കാൻ പോലും പറ്റില്ല. ചാക്കോ സാറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾ ചെയ്യുന്നത് ദൈവം അനുഗ്രഹിക്കും, കർത്താവ് അനുഗ്രഹിക്കും. എല്ലാവരും നിങ്ങളെ ഇവിടെ കർത്താവുണ്ട്, നിങ്ങളെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. വളരെ സന്തോഷം, മനസ്സിൽ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക്.